പുതിയ സംരംഭത്തിന് ആശംസ അറിയിച്ച നടി കാവ്യ മാധവൻ കഴിഞ്ഞ ദിവസം ലൈവ് വീഡിയോയിലെത്തിയിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷമായിരുന്നു ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ. എന്നാൽ ഈ വീഡിയോയ്ക്കെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം നിറയുകയാണ്. കലയോടുള്ള സമീപനം മാറാൻ തന്നെ കാരണക്കാരനായ വ്യക്തിയാണ് ഗുരുവെന്നും നൃത്തം ചെയ്യാൻ ഭയന്നപ്പോഴൊക്കെ തനിക്ക് അദ്ദേഹം ധൈര്യം തന്നു എന്നുമായിരുന്നു വീഡിയോയിൽ കാവ്യ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള മാധ്യമ വാർത്തകൾക്ക് താഴെയാണ് നടിക്കെതിരെ സൈബർ ആക്രമണം കടുക്കുന്നത്. തന്റെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് ഗുരുനാഥനെന്നും അദ്ദേഹത്തിന്റെ കുടുംബം തനിക്ക് സ്വന്തം കുടുംബം പോലെയാണെന്നും കാവ്യ വീഡിയോയിൽ പറയുന്നുണ്ട്. നാളുകൾക്ക് ശേഷമുള്ള നടിയുടെ വീഡിയോ കണ്ടതിലെ സന്തോഷം ആരാധകർ വാർത്തയ്ക്ക് താഴെ പങ്കുവെക്കുന്നുണ്ട്. കാവ്യ തിരിച്ചുവരണം, നാളുകൾക്ക് ശേഷം കണ്ടതിൽ സന്തോഷം എന്നിങ്ങനെയാണ് ആരാധകരുടെ കമന്റുകൾ. ഒരുപാട് കാലത്തിന് ശേഷമാണ് കാവ്യയെ ഇങ്ങനെ കാണുന്നത്. സന്തോഷം, തിരിച്ചുവരണം. ദൈവം അനുഗ്രഹിച്ച കലാകാരിയാണ് കാവ്യ. മലയാളികൾ ഇത്രയേറെ പിന്തുണയും സ്നേഹവും കൊടുത്തൊരു നടി വേറെയില്ല. കാവ്യ കുറ്റപ്പെടുത്തുന്നവർ ഉണ്ടാവും, അവരെന്തും പറയട്ടെ, കാവ്യ ഇനിയും സിനിമയിൽ തിരിച്ചു വന്നാലും പഴയ അംഗീകാരം കിട്ടുമെന്ന് ഉറപ്പാണ് എന്നാണ് ഒരാൾ കുറിച്ചത്. എന്നാൽ മറ്റു ചിലർ കടുത്ത അധിക്ഷേപമാണ് നടിക്കെതിരെ നടത്തുന്നത്. മഞ്ജു തന്നെയാണ് ശരി, ഒരു കുടുംബം കലക്കിയവളാണ് നിങ്ങൾ, നിങ്ങൾ മറ്റുള്ളവരെ തളർത്തുന്നതിൽ മിടുക്കിയല്ലേ എന്നിങ്ങനെയാണ് വിമർശനങ്ങൾ. മുമ്പ് സഹോദരനായി കണ്ടയാളെയല്ലേ ഇപ്പോൾ നിങ്ങൾ ഭർത്താവാക്കിയില്ലേ എന്നാണ് ചിലരുടെ ആക്ഷേപം. ചില കമന്റുകൾ ഇങ്ങനെ, കേസ് ഒതുക്കി തീർത്ത് വീണ്ടും സജീവമാകാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നിങ്ങൾ വരും തലമുറയ്ക്ക് ഒരു ദോഷമാണ്. എന്തൊരു വിനയം, എന്തൊരു കുലീനത, എന്തൊരു അച്ചടക്കം, എന്തൊരു അഭിനയം, അവസ്ഥയ്ക്കനുസരിച്ചുള്ള അഭിനയം. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. നടിക്കെതിരായ അധിക്ഷേപങ്ങൾക്ക് ചിലർ മറുപടി നൽകുന്നുണ്ട്. മഞ്ജു വാര്യരുടെ നിയമപരമായി ബന്ധമൊഴിഞ്ഞ് കാവ്യ മാധവനെ നിയമപരമായി രണ്ടാം വിവാഹം കഴിച്ചു. അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. മലയാളികൾക്ക് എന്താണ് ഇത്ര പ്രശ്നമെന്നായിരുന്നു ചിലരുടെ പ്രതികരണം. ദിലീപ് മഞ്ജു വാര്യരുടെ നിയമപരമായി ബന്ധമൊഴിഞ്ഞ് കാവ്യ മാധവനെ നിയമപരമായി രണ്ടാം വിവാഹം കഴിച്ചു. അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കേരളത്തിലെ കുറച്ച് വനിതകൾ അഭിനവ മഞ്ജു വാര്യരാകാനുള്ള ശ്രമത്തിലാണ്. അവർക്ക് കഴിവും കാശുമുണ്ട്. അതുകണ്ട് വെറുതെ പനിക്കുന്ന ചിന്ന ചിന്ന ഫെമിനിസ്റ്റുകൾ ഒന്നോർക്ക്, മഞ്ജുവിനുള്ള അവകാശങ്ങൾ തന്നെയാണ് കാവ്യക്കുമുള്ളത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരിൽ മാത്രം ഒതുങ്ങുന്നതാണ്. ഇവർ പ്രശസ്തരായതുകൊണ്ട് അവരുടെ ഫാൻസ് ഏറ്റുപിടിക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്യാനാകാത്ത വിധം അകൽച്ചയോ ഇഷ്ടക്കേടോ തോന്നുകയാണെങ്കിൽ പിരിയുന്നത് തന്നെയാണ് നല്ലത്. സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയുന്നതല്ലെന്ന് മനസ്സിലാക്കാൻ മഞ്ജുവിന് കഴിഞ്ഞു. അവർ പരസ്പര ധാരണയോടെ പിരിഞ്ഞു. കാവ്യയോട് ദേഷ്യമോ വെറുപ്പോ തോന്നിയതുകൊണ്ട് ദിലീപിന് മഞ്ജുവിനോടോ തിരിച്ച് പഴയ സ്നേഹവും ആത്മാർത്ഥതയും തോന്നാൻ സാധ്യതയില്ല. ആരാധകർക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനുമില്ല. കാവ്യയെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകളിൽ ഇങ്ങനെയാണ് പറയുന്നത്.